നമസ്കാരം. ഡൽഹിയെ പറ്റി PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് യെസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് 1911. ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായത് 1956. ന്യൂഡൽഹിയെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1992. 69-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത്. ഡൽഹി നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് 1993. ഇന്ദ്രപ്രസ്ഥം എന്നാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. ഡൽഹി യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ പ്രോജക്റ്റ് നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ ഡൽഹി മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ മെട്രോ പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഡൽഹിയിലാണ്. ഡൽഹി സിംഹാസനത്തിലെത്തിയ ആദ്യ സുൽത്താൻ ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്. ഡൽഹി സിംഹാസനത്തിലെത്തിയ ആദ്യ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഡൽഹി ഭരിച്ച അവസാനത്തെ രാജാവ് ബഹദൂർ ഷാ രണ്ടാമൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും ഉള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ഡൽഹിയിലെ തീഹാർ ജയിലാണ്. സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ ജയിലാണ് തീഹാർ ജയിൽ. ഗാന്ധി സ്മൃതി അഥവാ ബിർള ഹൗസ്, തീൻമൂർത്തി ഭവൻ, പ്രഗതി മൈതാനം, ഹൈദരാബാദ് ഹൗസ്, കേരള ഹൗസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്മാരകമാണ് ഇന്ത്യാഗേറ്റ്. 1-ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച യുദ്ധസ്മാരകമാണ് ഇന്ത്യാഗേറ്റ്. ഇന്ത്യാഗേറ്റ് തുടക്കത്തിൽ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യാഗേറ്റിനും രാഷ്ട്രപതി ഭവനുമിടയ്ക്കുള്ള നേർരേഖാപാതയാണ് രാജ്പഥ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രാജ്പഥിലാണ്. ഇന്ത്യാഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ്. പാർലമെന്റ് മന്ദിരത്തിന്റെ ശില്പികൾ ഹെർബർട്ട് ബേക്കൺ, എഡ്വിൻ ലൂട്ടിൻസ് എന്നിവരാണ്. ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരം 1977 ഇർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളമായ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട്, നെഹ്റുവിന്റെ സമാധി സ്ഥലമായ ശാന്തിവനം, ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥൽ എന്നിവ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ഈ റേഷൻ കാർഡ് നിലവിൽ വന്നത് ഡൽഹിയിലാണ്. എല്ലാ കോടതികളിലും ഇ കോർട്ട് ഫ്രീ സംവിധാനം നടപ്പിലാക്കിയത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ജന്തർ മന്ദിർ എന്ന വാനനിരീക്ഷണശാല സ്ഥാപിച്ചത് മഹാരാജ ജയ്സിംഗ്. ഡൽഹിയിലുള്ള ചെങ്കോട്ട, ജുമാ മസ്ജിദ് എന്നിവ സ്ഥാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. 1951 ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്നതും 1985 ആദ്യമായി ദേശീയ ഗെയിംസ് നടന്നതും ഡൽഹിയിൽ വച്ചാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ്, ന്യൂഡൽഹി. ഇന്ത്യൻ റെയിൽ മ്യൂസിയം
ചാണക്യപുരിയിൽ സ്ഥിതി ചെയ്യുന്നു. നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ഡൽഹി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ആസ്ഥാനം ഡൽഹി സ്ഥിതി ചെയ്യുന്നു. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം, നെഹ്റു സ്റ്റേഡിയം, അംബേദ്കർ സ്റ്റേഡിയം, നാഷണൽ സ്റ്റേഡിയം, ശിവാജി സ്റ്റേഡിയം എന്നിവ ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ഡൽഹിയിൽ നിലവിൽ വന്നു. സുലഭ് അന്താരാഷ്ട്ര ടോയ്ലറ്റ് മ്യൂസിയം ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധവ്യഞ്ജന വിപണനശാലയാണ് ഖാരി ബൗളി. കേന്ദ്ര സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ മ്യൂസിയം, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ ആസ്ഥാനം ന്യൂഡൽഹി. നെഹ്റു സ്മാരക മ്യൂസിയം, സുവോളജിക്കൽ ഗാർഡൻ, ആകാശവാണി, സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട്, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ഇന്ദിരാഗാന്ധി നാഷണൽ സെൻ്റർ ഫോർ ആർട്സ്, സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ട്രെയിനിങ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി, ഓൾ ഇന്ത്യ പോലീസ് മെമ്മോറിയൽ, എയർഫോഴ്സ് മ്യൂസിയം എന്നിവ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.